ഇത് ഓപ്പൺ ചാനൽ പ്രൊഡക്ഷൻസിന്റെ ഒരാൾ എന്ന് പറയുന്ന സിനിമയാണ്. ബി ആർ പ്രസാദ് ആണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം വിശ്വജിത്ത് ആണ്. തിരക്കഥ എഴുതിയത് ടി പി ദേവരാജനും ഛായാഗ്രഹണം പ്രവീൺ പണിക്കറും നിർവഹിച്ചിരിക്കുന്നു. നിർമ്മാണം സുനിൽ സുരേന്ദ്രൻ്റെതാണ്. സംവിധാനം കുക്കു. നാഷണൽ ടി വിയിലെ പ്രൊഡ്യൂസറായ കല്യാണി ഒരു വ്യത്യസ്തമായ ഡോക്യുമെൻ്ററി ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സുപ്രസിദ്ധ എഴുത്തുകാരനും ഫിലിം മേക്കറുമായിരുന്ന ഗൗതം ശങ്കറാണ് അവളുടെ വിഷയം. അതിനായി ഗൗതമിൻ്റെ ജീവിത പങ്കാളിയായ ഇഷയെ കല്യാണി സന്ധിച്ചു. അംഗീകാരങ്ങൾ നിരവധി തേടി വന്ന ഗൗതം ശങ്കർ വ്യക്തിത്വമുള്ള എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായിരുന്നു. ഇഷയ്ക്ക് പെയിൻറ്റിങ്ങിലായിരുന്നു താല്പര്യം. ആ കലാകാരൻ്റെ ജീവിതം വ്യത്യസ്തമായി ചിത്രീകരിക്കാൻ കല്യാണി ആഗ്രഹിച്ചു. ഇഷ അയാളുടെ കഥയുടെ മിസ്റ്ററി കല്യാണിയോട് തുറന്നു പറഞ്ഞു. എന്താ മാഡം എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പുതിയ ചിത്രത്തിന്റെ തിരക്കഥ എഴുതുവാനായി വനത്തിലേക്ക് അവർ ഒന്നിച്ച് ഒരു യാത്ര പോയി. നഗരവും വനവഴികളും തണ്ടിയുള്ള അവരുടെ ആ യാത്ര തീവ്രമായ ഒരന്വേഷണത്തിൻ്റെത് കൂടിയായിരുന്നു. കാടിൻ്റെ ആദിമ വിസ്മയങ്ങൾ അവരിരുവരെയും അമ്പരപ്പിച്ചു. ആ കൊടുങ്കാട്ടിൽ അവരിരുവരും ചെന്നത് ഒരു പുൽക്കുടിലായിരുന്നു. അവിടെ അവർ അവരുടെ താൽക്കാലിക ആലയം കണ്ടെത്തി. പക്ഷേ വനവന്യതയുടെ ഏകാന്തതയിൽ തങ്ങളെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് ഗൗതമിന് സംശയമുണ്ടായി. ഇവിടെയും ആരും കാണുന്നില്ല. ഇന്നിനി വണ്ടി ശരിയാക്കി നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി നമുക്ക് ഇവിടെ എങ്ങാനും കൂടിയാലോ? ഇവിടെ താമസിക്കാനോ? ഈ കാട്ടിൽ പിന്നെ നമ്മൾ എവിടെ പോയി താമസിക്കും? ഇവിടെ ആൾ താമസം ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ അവര് വരുമ്പോ നമ്മൾ എന്ത് പറയും? തൽക്കാലം നമുക്ക് പോകാൻ വേറൊരു ഇടമില്ല. ഇതൊക്കെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അയാൾ ആ വനഗരിമയുടെ നടുവിൽ എഴുത്തിനിരുന്നു. അയാൾക്ക് വളരെ അടുത്തായി മറ്റാരോ ഉണ്ടെന്ന് ഗൗതം സംശയിച്ചു. അയാളെ കണ്ടുമുട്ടിയ കാര്യം ഗൗതം ഇഷയോട് തുറന്നു പറയുകയും ചെയ്തു. എങ്കിലും അവൾക്കതിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. നല്ല പണിയാ കാണിച്ചത്. എന്ത് പറയാതെ പോന്നത്? എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? പേടിച്ചു പോയി ഞാൻ. എന്താ എന്ത് പറ്റി? ഞാനിപ്പോ വളരെ സ്ട്രേഞ്ച് ആയ ഒരു കാഴ്ച കണ്ടു. ആ പാറപ്പുറത്ത് ഒരാൾ. എന്നിട്ട് എവിടെ? പെട്ടെന്ന് അയാളെ കാണാനില്ല. അത് വല്ല കാട്ടുജാതിക്കാരും ആയിരിക്കും. വാ പോവാം.
ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞാ മതിയോ? പോവാനുള്ള വഴി നോക്കണ്ടേ? ഇഷ ക്യാമറയുമായി ഉൾക്കാടുകളിൽ ചിത്രമെടുക്കുവാനായി അലഞ്ഞപ്പോൾ തന്റെ എഴുത്തിന്റെ ഊർജ പ്രഭാവത്തിലായിരുന്നു ഗൗതം. അയാളുടെ മുമ്പിൽ വന്ന് ആ ഒരാൾ ഗൗതമിന്റെ ഈഗോയെ വല്ലാതെ ചോദ്യം ചെയ്തു. ഇഷ ഗൗതമിന്റെ ഒറ്റയ്ക്കുള്ള സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഉഗ്രൻ, ഞാൻ നിങ്ങളെ എവിടെയോ, ആരാണ് നിങ്ങൾ? ഞാനൊരു പാവ നാടോടി, പറയാനൊരു പേരൊന്നുമില്ല. പിന്നെ ഒരു പേര് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ റസ്കോൾനിക്കോഫ് എന്ന് വിളിക്കാം. അറിയില്ലേ റസ്കോൾനിക്കോഫിനെ? ദസ്തവേസ്കിയുടെ കഥാപാത്രം, വലിയ എഴുത്തുകാരനും ഡയറക്ടറും ഒക്കെ ആണെന്നാണല്ലോ വൈപ്പ്. അപ്പൊ പിന്നെ കുറ്റവും ശിക്ഷയും വായിച്ചിട്ടുണ്ടാവാതിരിക്കില്ല. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? പരിഹാസമോ? ഛേ, മിസ്റ്റർ ഗൗതം ശങ്കറിനെ പരിഹസിക്കാൻ ഞാനാര്? സംശയിക്കണ്ട, മിസ്റ്റർ ഗൗതമിനെ എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. നിങ്ങൾ വലിയ സിനിമാക്കാരനൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ സിനിമകൾ മുഴുവൻ ട്രാഷാണ്. എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഭാവം, പക്ഷെ ഒന്നുമില്ല, വെറും നാട്യം. ഞാൻ ഈ പരിസരത്തൊക്കെ ഉണ്ട്, നമുക്കിനിയും കാണാം. പിന്നെയും പിന്നെയും ആ ഒരാൾ ഗൗതമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇഷയെക്കുറിച്ച് അയാൾക്ക് നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇഷയോട് ഗൗതം അകാര്യം പറഞ്ഞു. ജീവിതത്തെക്കുറിച്ച് അവസാന വാക്ക് പറയാൻ നിങ്ങൾ ആരാണ്? സത്യത്തിൽ നിങ്ങളൊരു വിഡ്ഢിയാണ്. സ്വന്തം വിശ്വാസങ്ങൾ പരമസത്യങ്ങളാണെന്ന് കരുതുന്ന വിഡ്ഢി. നിങ്ങൾ എന്തായി കാണിച്ചത്? എന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ ആത്മരതിയുടെ മറ്റൊരു കഥ. അതീ അരുവിയിൽ ഒഴുകിക്കളാ. ജീവിതം ഒരു ദുസ്വപ്നമല്ല, അതൊരാഘോഷമാണ്, അർത്ഥപൂർണമായ ഒരു ആഘോഷം. ബാക്കിയൊക്കെ നിങ്ങൾ പെസിമിസ്റ്റുകളുടെയും എസ്കേപ്പിസ്റ്റുകളുടെയും ന്യായവാദം. താരെന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാനോ? ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുകയാണെന്നോ? ഞാനുള്ളിടത്തേക്ക് നിങ്ങൾ വരുന്നു, അതാണ് പ്രശ്നം. അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങളോടൊപ്പമുള്ള ആ ലേഡിയില്ലേ, എത്ര ജെന്റിലായിട്ട് അവരുടെ പെരുമാറ്റം! ഇത്രയും കാലം അവരുടെ കൂടെ നടന്നിട്ടും നിങ്ങളെന്താ ഇങ്ങനെ ഒരുമാതിരി? ശേ, എനിക്കവരെ നന്നായിട്ടറിയാം. ഞങ്ങൾ തമ്മിൽ ഷീസ് വെരി ബ്യൂട്ടിഫുൾ. ചൂടാവാതെ, അവര് നിങ്ങളുടെ ഭാര്യയൊന്നും അല്ലെന്ന് എനിക്കറിയാം. നിർത്തോ. അപ്പോ ഞാൻ വരട്ടെ ഡയറക്ടറെ? അവളുമായി രഹസ്യബന്ധം വെച്ചു പുലർത്തുന്ന ഒരാളാണ് ആ ചെറുപ്പക്കാരനെന്ന് ഗൗതം ദൃഢമായി സംശയിച്ചു. ഇഷ തന്നിൽ നിന്നും ആ ബന്ധം മറച്ചു വയ്ക്കുകയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ഞാനൊരു ശിവഭക്തയാണ്, നടരാജനാണ് എന്റെ ഒബ്സഷൻ. എനിക്കെന്തോ നിന്നോടൊരു... അപ്പോ ഗൗതം? എനിക്കറിയില്ല, ഞാനും ഉത്തരം തേടുകയാണ്. ഒന്ന് മാത്രം അറിയാം, നീ അടുത്തെത്തുമ്പോ ഐ ഫീൽ സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി. എനിക്ക് ഗൗതം, താനറിയാതെ ഇഷ അയാളുമായി കൂടിക്കലരുന്നു, നൃത്തം ചെയ്യുന്നു. ആ ചിന്തകളെല്ലാം ഗൗതമിന്റെ ഉന്മാദത്തെ ഇരട്ടിപ്പിക്കുകയായിരുന്നു. തന്റെ ഇഷയുമായി അവൻ കടന്നു കളയുമെന്ന് പോലും ഗൗതം ഭയന്നു. അയാൾ മടങ്ങിപ്പോകുവാനായി തിടുക്കം കൂട്ടി, പക്ഷെ അത്ര വേഗമങ്ങ് മടങ്ങാൻ ഇഷയ്ക്ക് ആവുമായിരുന്നില്ല.
നമ്മൾ മടങ്ങുന്നു ഈ രാത്രിയിലോ? നമുക്ക് രാവിലെ പോയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പോണം. എന്താ പെട്ടെന്ന് ഇങ്ങനെ? അതിന്റെ റീസൺ ഒക്കെ നിനക്കറിയാം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, വേഗം റെഡിയാവും. എന്തായാലും ഇപ്പൊ ഞാൻ വരുന്നില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഗൗതം പോയിക്കോളൂ. ഇഷാ, യു ഷുഡ് ഗൗതം, ദിസ് ഇസ് ടു മച്ച്. രാവിലെ പോകാന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഡോണ്ട് ട്രൈ ടു ത്രെട്ടൻ മീ. അതോടെ ഗൗതമിന്റെ സംശയങ്ങൾ വീണ്ടും ബലപ്പെട്ടു. അവനെ കൊന്നുകളയാൻ ഗൗതം ശ്രമിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഗൗതം ഇഷയെയും കൂട്ടി ആ വനത്തിൽ നിന്നും തിരിച്ചു പോന്നുവെന്നും അവൾ കല്യാണിയോട് പറഞ്ഞു. നാട്ടിൽ വന്നതിന് ശേഷവും ഗൗതം തന്റെ എഴുത്തുകൾ തുടർന്നു. കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു ഇഷ വിചാരിച്ചത്. പക്ഷേ വനസ്ഥലിയിൽ താൻ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരൻ ഒരു ജാരനായി ഇഷയെ പിന്തുടരുന്നുണ്ടെന്ന് അയാൾ വിചാരിച്ചു. തികച്ചും ദുർബലമായ ഒരു സംശയമായിരുന്നു അത്. പക്ഷേ ഒരു രാത്രി അവൻ തന്റെ പ്രേയസിയുമായി ശയിക്കുന്നതുപോലും ഗൗതം കണ്ടു. കത്തിയെടുത്ത് അയാൾ കുത്തി. പരിക്കേറ്റത് ഇഷയ്ക്കായിരുന്നു. മുഴുപ്രാന്തിന്റെ പിടിയിലായി കഴിഞ്ഞിരുന്നു ഗൗതം. ഒരാൾ ഗൗതമിന്റെ ഭ്രമാത്മകമായ മനസ്സിന്റെ കാൽപ്പനിക ഭാവനയും ഇഷ അപൂർണമായ ആ തിരക്കഥ കല്യാണിക്ക് വായിക്കാനായി കൊടുത്തു. അവൾ അതിന്റെ പേജുകൾ മറിച്ചു. ഗൗതം അതിലുമുണ്ടായിരുന്നു. ഭാവനയുടെ തടവിൽ നിന്ന് തിരിച്ചു വരാനാവാത്ത സർഗസൃഷ്ടിയുടെ നൊമ്പരപ്പെടുത്തുന്ന പ്രലാപനങ്ങളുമായി ഗൗതം ശങ്കർ. നിങ്ങളിപ്പോ കേട്ട കഥ സത്യമാണെങ്കിൽ മാത്രം, പക്ഷേ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടേ ഇല്ലാത്ത ഒരാളുമായുള്ള റിലേഷൻ. മാഡം പറഞ്ഞു വരുന്നത് എല്ലാം ഗൗതമിന്റെ ഹാലൂസിനേഷൻ. എന്നോടൊപ്പം ഒരപരിചിതനെ സങ്കല്പിച്ച് സ്വന്തം കഥാപാത്രത്താൽ വേട്ടയടപ്പെട്ട്, അതും ഗൗതമിന്റെ ഓൾട്ടർ ഈഗോ തന്നെ, സ്കിസോഫ്രീനിയയുടെ സൃഷ്ടി. എല്ലാം ഞാൻ അറിഞ്ഞത് ഇതിൽ നിന്നാണ്. ഇതിലെഴുതാതെ പോയതൊക്കെ ഞാൻ ഊഹിച്ചെടുത്തു. അപൂർണമായ ഒരു കഥ പൂരിപ്പിക്കുന്ന പോലെ. ഒരാൾ, രചന സംവിധാനം ഗൗതം ശങ്കർ. ജീവിതവും കലയും ഭാവനയും ഉന്മത്തമാക്കിയ ഒരു കലാകാരന്റെ സർഗാത്മക കാമനകൾ ആഴത്തിലറിയുന്ന ഒരാൾ മലയാള സിനിമ പ്രതീക്ഷയുടെ പുത്തൻ വഴികളിൽ തന്നെയാണ്. സ്വപ്നങ്ങളും പറയാത്ത കഥകളും ബാക്കിയാവുന്നു. ഭ്രാന്തിന്റെ ഏകാന്തതയിലേക്കും മൗനത്തിലേക്കുമുള്ള ഒരു നീണ്ട യാത്രയാവുകയായിരുന്നു ആ ജീവിതം. ഉന്മാദം ജീവിതത്തെയും കലയെയും ഒന്നാക്കി തീർക്കുന്നുണ്ടാവാം. പൂർത്തിയാവാത്ത ഈ തിരക്കഥ പോലെ അപൂർണമായ ഒരു ജീവിതം. എഴുതപ്പെട്ട ഈ വാക്കുകൾക്കും ജീവിതത്തിനുമിടയിൽ ഒരു മഹാശൂന്യത മാത്രം.